നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. നഗ്ന നേത്രങ്ങൾ കൊണ്ടോ സൂര്യാസ്തമനത്തിന് ശേഷം ലളിതമായ ബൈനാക്കുലർ ഉപയോഗിച്ചോ ആകാശത്തിന്റെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു കോമറ്റ് കുവൈറ്റിൽ നിന്ന് ദൃശ്യമാകുമെന്ന് ജ്യോതിശാസ്ത്ര മ്യൂസിയം ഡയറക്ടർ ഖാലിദ് അൽജമാൻ അറിയിച്ചു. ബ്രൂക്സ് 12B പോൺസ് എന്നറിയപ്പെട്ട ഈ കോമറ്റിൽ 1812 ബ്രിട്ടീഷ് ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞന്മാരായ ബ്രൂക്സ് പോൺസ് ആണ് കണ്ടെത്തിയത്. കുവൈറ്റിലെ ഫാഹേൽ എക്സ്പ്രസ് ഹൈവേയിൽ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. അഗ്നിശമന സേനകൾ ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. മൃതദേഹം ഫോറൻസിക് വിഭാഗത്തിലേക്ക് മാറ്റി. രാജ്യത്തെ വാണിജ്യ വിനോദസഞ്ചാര മേഖലയിൽ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ മാസം പുനരാരംഭിച്ച കുടുംബ സന്ദർശക വിസ നിബന്ധനകളിൽ ഇളവ് വരാൻ സാധ്യത. കുടുംബ വിസകളും വാണിജ്യ വിനോദ സഞ്ചാര കുടുംബ സന്ദർശക വിസകളും അനുവദിക്കുന്നതിനുള്ള നിബന്ധനകൾക്കാണ് ഇളവ് വരാൻ സാധ്യത. ജൂൺ മാസത്തോടെ ഇത് സംബന്ധിച്ച കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. നിലവിലെ നിബന്ധനകൾ പ്രകാരം സ്പോൺസറുടെ ശമ്പളവുമായി ബന്ധപ്പെടുത്തിയാണ് പ്രധാനമായും ഭേദഗതി വരുത്താൻ ആലോചിക്കുന്നത്. നിലവിൽ കുടുംബ വിസ ലഭിക്കുന്നതിന് സ്പോൺസർക്ക് 800 ദിനാറും ഭാര്യ, കുട്ടികൾ, മാതാപിതാക്കൾ എന്നിവർക്ക് കുടുംബ സന്ദർശക വിസ ലഭിക്കുന്നതിന് 500 ദിനാറും ഉണ്ടായിരിക്കണമെന്നാണ് പ്രധാന വ്യവസ്ഥ. ഇതിനു പുറമെ കുടുംബ വിസ ലഭിക്കുന്നതിന് യൂണിവേഴ്സിറ്റി ബിരുദമോ താമസ രേഖയിൽ ബിരുദമായി പൊരുത്തപ്പെടുന്ന പദവിയുമായിരിക്കണം. വിസകൾ അനുവദിക്കുന്നതിന് ഏർപ്പെടുത്തിയ കടുത്ത നിബന്ധനകൾ കാരണം ഒരു മാസമായിട്ടും അപേക്ഷകരിൽ നിന്ന് കാര്യമായ പ്രതികരണം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പുതിയ നീക്കം. ടെക്സാസ് കുവൈറ്റ് ഇഫ്താർ സംഗമം മാർച്ച് 15 അബ്ബാസിയ ഇംപീരിയൽ ഹാളിൽ വെച്ച് നടന്നു. മുഖ്യ പ്രഭാഷകൻ അബീദ് മൗലബി അൽ ഖാസ്മി സംസാരിച്ചു. കുവൈറ്റിലെ സാൽമിയ പ്രദേശത്തെ കാഫയിൽ ജോലി ചെയ്യുന്ന പ്രവാസി യുവതിയെ ആൾമാറാട്ടം നടത്തി പോലീസ് വേഷത്തിലെത്തി ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത കേസിൽ സ്വദേശി പൗരന് ജീവപര്യന്തം തടവ് അപ്പീൽ കോടതി ശരിവച്ചു. കഫയിലെ ജോലികൾക്ക് ശേഷം മടങ്ങവേ കാറിലെത്തി തടഞ്ഞ പ്രതി ഫിലിപ്പിനോ യുവതിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പ്രതിക്കെതിരെ ശക്തമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തടവ് ശിക്ഷ എന്നും കോടതി വ്യക്തമാക്കി. പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞ പ്രവാസി യുവതിയെ തട്ടിക്കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. 2024 ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള രജിസ്ട്രേഷൻ ബുധനാഴ്ച അവസാനിച്ചു. 14 സ്ത്രീകൾ ഉൾപ്പെടെ 255 സ്ഥാനാർത്ഥികൾ. സ്ത്രീ പുരുഷ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വ അപേക്ഷകൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ തെരഞ്ഞെടുപ്പ് കാര്യവകുപ്പിന് സമർപ്പിച്ചു. 244 പുരുഷന്മാരും 14 സ്ത്രീകളുമായി 258 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേർ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതോടെയാണ് മത്സരാർത്ഥികളുടെ എണ്ണം 555 ചുരുങ്ങിയത്. വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട അതോറിറ്റിയുമായി ഷുവൈക്കിലെ അനധികൃത ഗ്യാരേജുകൾക്കെതിരെ പരിശോധനാ ക്യാമ്പയിൻ നടത്തി. ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ അദ്വാനിയും ബ്രിഗേഡിയർ ജനറൽ അഷ്റഫ് അൽ അമീർ എന്നിവരുടെ നേതൃത്വത്തിൽ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിക്കൊണ്ട് വാഹനങ്ങൾക്ക് ശബ്ദ ബൂസ്റ്ററുകൾ ഘടിപ്പിക്കുകയും മറ്റ് രൂപമാറ്റം ചെയ്യുന്ന ഗ്യാരേജുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. നിയമലംഘനം നടത്തുന്ന ഗ്യാരേജുകൾക്കെതിരെ ക്യാമ്പയിൻ തുടരും. ഈ വിഷയത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് വരും ദിവസങ്ങളിൽ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ പ്രകടമാവും. ഏതാനും ദിവസങ്ങൾ രാവിലെ ചൂടും വൈകുന്നേരങ്ങളിൽ തണുത്ത താപനിലയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മേഘാവൃതമായ ആകാശത്തിന് പുറമെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാറ്റും കാലാവസ്ഥാ വിവരങ്ങൾ സൂചിപ്പിക്കുന്നതായി വകുപ്പ് ഡയറക്ടർ അബ്ദുൾ അസീസ് അൽ ഖറാവി പറഞ്ഞു. നേരിയ തെക്ക് കിഴക്കൻ പൊടിക്കാറ്റ്, മഴ, മൂടൽമഞ്ഞ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. വ്യാഴാഴ്ച രാത്രിയോടെ വിവിധയിടങ്ങളിൽ നേരിയ മഴ ലഭിച്ചിരുന്നു. മഴയ്ക്കൊപ്പം കനത്ത കാറ്റും വീശി. കുവൈറ്റിൽ വിസ നിയമം ലംഘിക്കുന്നവർക്ക് ആഭ്യന്തര മന്ത്രാലയം വ്യാഴാഴ്ച പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. പൊതുമാപ്പ് കാലയളവിൽ റെസിഡൻസി നിയമലംഘകർക്ക് ഒന്നുകിൽ അവരുടെ ഫൈൻ അടച്ചതിന് ശേഷം അവരുടെ റെസിഡൻസി സ്റ്റാറ്റസ് നിയമവിധേയമാക്കാനോ അല്ലെങ്കിൽ പിഴ അടയ്ക്കാതെ കരിമ്പെട്ടികയിൽ പെടാതെയോ രാജ്യം വിടാൻ അനുവദിക്കുന്നു. വിശുദ്ധ റമദാൻ മാസത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പൊതുമാപ്പ് 2024 മാർച്ച് 17 മുതൽ 2024 ജൂൺ 17 വരെയാണ്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യം വിടുന്നവരെ കരിമ്പെട്ടികൾ ഉൾപ്പെടുത്തില്ല. ഭാവിയിൽ ഇവർക്ക് കുവൈറ്റിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ കഴിയും. നിശ്ചിത കാലയളവിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യുകയും നാട് കടത്തുകയും കരിമ്പെട്ടികൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്നും കുവൈറ്റിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ആജീവനന്ത വിലക്ക് നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.65 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.